ഹായ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായി റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന രീതിയിൽ ചിക്കൻ ബർഗർ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാനും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാനും നമുക്ക് വീഡിയോയിലേക്ക് വരാം. ചിക്കൻ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 6 ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തതാണ്, എല്ലില്ലാത്തത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അതിനുശേഷം ഒരു കുക്കറിലേക്ക് മാറ്റി ഇത് ഒന്ന് വേവിച്ചെടുക്കണം. ഒരൊറ്റ വിസിൽ മതിയാവും. നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ചിക്കനിലെ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടിക്കൊള്ളാം. ആദ്യമൊന്ന് ഒരു മിനിറ്റോളം തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഒരു വിസിലടിച്ച് ഇതിൻ്റെ എയറൊക്കെ പോയി, ഇതൊന്നും വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ ഇത്രയും വെള്ളം എക്സ്ട്രാ വന്നേക്കുന്നതാണ്, നമ്മൾ ഒഴിച്ചു കൊടുത്തൊന്നല്ല, ചിക്കനിൽ നിന്ന് ഇറങ്ങിയേക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് തീ ഒന്ന് കത്തിച്ച് വെച്ച് ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കുവാണ്. ചിക്കനൊക്കെ ആണെങ്കിലും ഇവിടെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിൽ ധാരാളമാണ് ഇത് ചിക്കൻ വെന്ത് വരാൻ. കുക്കറിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റി ചിക്കനൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ഫുള്ളായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഈ ചിക്കൻ നമ്മൾ ഈ റോസ്റ്റിലോട്ട് ചേർക്കുമ്പോൾ, ഇതൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ ചേർക്കുമ്പം ചിക്കൻ ഒന്നെങ്കിൽ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് നുള്ളിക്കീറിയിടണം. ഇവിടെ ഞാൻ നുള്ളിക്കീറിയിടുവാണ് ചെയ്യുന്നത്, ചെറുതായിട്ട് ഇങ്ങനെ കീറിക്കീറിയിടുക. അതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇവിടെ ചട്ടിയിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ശാഖലം ഓയില് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ തന്നെ എടുക്കണം, വെളിച്ചെണ്ണ എടുക്കരുത്. ഞാൻ 1 ശാലം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതാക്കി അരിയണം സവോള, നീളത്തിലല്ല, ചെറുതാക്കി അരിഞ്ഞ സവോള ഒരു വലുത് ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറണം വരെ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം. നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ പൂർണ്ണമായിട്ടും ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ചിക്കൻ ആണെങ്കിലും ഈ ഗ്രേവി ഈ ഒരു മസാലക്കൂട്ടി കടന്ന് നല്ലോണം ഒന്ന് വഴണ്ടി വരണം. ഉപ്പൊക്കെ ഒന്ന് നോക്കി വെച്ച് അതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് 1-5 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കണം. കാരണം ഇറച്ചിയിലൊക്കെ ഒന്ന് മസാല ഒന്ന് പിടിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ 1-5 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇവിടെ 1-5 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ചിക്കനിൽ നല്ലോണം ആവിയൊക്കെ കയറി എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലോണം പൊടിയായിട്ടരിഞ്ഞ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കാം. ഇളക്കി തീ ഓഫ് ചെയ്ത് ഇത് അടച്ചു വെക്കാം. ഇനി നമുക്ക് ബർഗർ ഉണ്ടാക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പണി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ചിക്കൻ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/6 ബൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബർഗർ ബണ്ണ് തന്നെ കിട്ടും, അതെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞങ്ങൾ വാങ്ങിക്കാൻ ചെന്നപ്പോൾ അത് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഈ ഒരു ബണ്ണ് എടുത്തത്. ബർഗർ ബണ്ണിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചീസാണ്. ചീസ് ഇങ്ങനെ പീസ് പീസായിട്ടുള്ളതാണ് ഞാനിവിടെ വാങ്ങിച്ചേക്കുന്നത്. അതിങ്ങനെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന മയണൈസാണ്. നമ്മളുണ്ടാക്കിയ ചിക്കൻ ഇതുപോലെ ഒന്ന് മസാലയിൽ ഇങ്ങനെ ആക്കിയെടുത്തേക്കുന്നതാണ്. പിന്നെ കുറച്ച് സ്ലൈസായിട്ട് മുറിച്ച് ഉള്ളിയും ഇരിപ്പുണ്ട്, ടൊമാറ്റോയും ഇരിപ്പുണ്ട്. ഞാൻ ഈ മയണൈസിന് വാങ്ങിച്ചേക്കുന്നതിന് 35 രൂപയാണ്. ഇതുപോലെ ഒരു പാക്കറ്റ് വാങ്ങിച്ചതിന് 35 രൂപയാണ്. അതുപോലെ തന്നെ സോസ് വാങ്ങിച്ചേക്കുന്നതും 20 രൂപയുടെയാണ്. പിന്നെ ഈ ചീസ് വാങ്ങിച്ചേക്കുന്ന 5 പീസസ് ആണ്. 5 പീസസ് വാങ്ങുന്നതിന് 70 രൂപയാണ്. ഇത് ഇത്രയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ 2 ബണ്ണ് എടുത്തിട്ടുണ്ട്. അതിൽ 1 വശം ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അതിൽ നമ്മൾ കുറച്ച് മയണൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്.
നമുക്കിഷ്ടമുള്ളത്ര മയണൈസ് ചേർത്ത് കൊടുത്ത ശേഷം ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മയണൈസിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ ഇരിക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഈ പൊടിയായിട്ട് ഇങ്ങനെ ചേർക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഒരു വട്ടമെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം കേട്ടോ, അതിനായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ചീസ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് 2 സവാളയും ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് ചിക്കൻ ആവശ്യമെങ്കിൽ, ഇപ്പം ആവശ്യത്തിൽ ചിക്കൻ ഉണ്ടെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുക്കാം, ടേസ്റ്റ് തന്നെയാണ്. അതിനുശേഷം വേറൊരു ബണ്ണെടുത്ത് അതിലേക്ക് ഇതുപോലെ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മയണൈസ് വേണമെങ്കിൽ, ഞങ്ങൾക്ക് എല്ലാവർക്കും മയണൈസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും മയണൈസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാലൻസ് നമുക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ 3 ബർഗറും ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദോശത്തവ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. നമ്മുടെ ചീസൊക്കെ ആണെങ്കിലും ഒന്ന് മെൽറ്റായി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കി ഒന്ന് എടുക്കണം. ഒത്തിരി അങ്ങ് വേണ്ട, ജസ്റ്റ് 2 പുറവും ഒന്ന് തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്തേച്ചാൽ മതി. ഇവിടെ ദോശത്തവ നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബണ്ണ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഓവനൊക്കെ ഉണ്ടല്ലോ, ഓവനിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ച് അതിൽ വെച്ചെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിരിക്കും. ഇത് ഇതുപോലെ വെച്ച് ഒന്ന് നമുക്ക് ജസ്റ്റ് ചൂടാക്കിയെടുക്കാം. നമ്മുടെ ബർഗർ അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലൊരു കുറവ് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബർഗർ ബണ്ണല്ല യൂസ് ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ടാണ് കാഴ്ചയ്ക്കൊരു രസമില്ലാണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.